എല്ലാ പ്രിയപ്പെട്ട തേനീച്ച സ്നേഹികളെ എന്താസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ക്യൂൻ ഇല്ലാത്ത തേനീച്ചക്കൂട്ടിൽ വർക്കർ ബി എഗ് ലൈൻ ചെയ്താൽ അതിനെ എങ്ങനെ ഡെവലപ്പ്മെൻറ്റ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് അപ്പായിട്ട് രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഫോളോ അപ്പ് ആയിട്ട് ഇന്ന് അതിൻ്റെയും ഫോളോ അപ്പ് ആയിട്ട് എട്ടാമത്തെ ദിവസമായ ഇന്നേ ദിവസം ആ തേനിച്ച കൂട്ടിൻ്റെ കണ്ടീഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു തേനീച്ച നമുക്ക് നഷ്ടമാവാതെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു തേനീച്ച കൃഷിയിലോട്ട് വരുന്നയാളും തേനീച്ച കൃഷിയെ ചെയ്യുന്ന ആളും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത് ഈ കാണുന്നത് അതിൻ്റെ അന്ന് ഹണി ഉണ്ടായിരുന്ന ഒരു കോമ്പ് അടിയിൽ അടിയിലുള്ള പോർഷനിൽ വർക്കർ ബി എഗ് ലൈൻ എഗ് ലൈൻ ചെയ്ത പോർഷൻ ആയിരുന്നു അതിനെ കട്ട് ചെയ്തിട്ട് ഹണി മാത്രം കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതിനെ ഞാൻ സൈഡിൽ ഇട്ട് കൊടുത്തു ഇപ്പോൾ ആ ഹണിയെല്ലാം അത് കുടിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് സീൽഡായിട്ടുള്ള ഹണി ഇരിപ്പുണ്ട് അപ്പോൾ ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണില്ലെങ്കിൽ അത് ഇതിനു മുമ്പ് തന്നെ അത് കുടിക്കുമായിരുന്നു തൊട്ടടുത്ത തൊട്ടടുത്ത കോമ്പും അങ്ങനെ തന്നെ ഞാൻ കുറച്ച് ഹണിയുള്ള പോർഷൻ വച്ച് കൊടുത്ത് ലാസ്റ്റ് പോർഷൻ ലാസ്റ്റ് പോർഷന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് പക്ഷേ അത് അവർ ഡെവലപ്പിൻ്റെ ചെയ്ത് കെട്ടിയിട്ടുണ്ട് അപ്പോഴും നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഹണിയൊന്നും നഷ്ടമാവില്ല അത് തന്നെ കുടിച്ചോളും അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ആ കോമ്പ് കട്ട് ചെയ്ത് കളയാതെ ഇങ്ങനെയുള്ള പോർഷൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം വരെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തോണം ഈ കോമ്പാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുക്കാൻ കാരണം അന്ന് ഇതിനകത്ത് മറ്റ് കോമ്പുകളിലൊന്നും ബ്രൂഡില്ലായിരുന്നു ഞാൻ അന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത ക്യൂനിൻ്റെ സെല്ല് കാണാനില്ലായിരുന്നു ഈ തേനീച്ചകൾ കടിച്ചു പൊടിച്ച് കളഞ്ഞ് കളഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത് അതുമാത്രമല്ല എനിക്കതിൽ ക്യൂനും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ക്യൂൻ വിരിഞ്ഞോ ഇല്ലയെന്ന ഡൗട്ട് ഉള്ളതുകൊണ്ടും ആണ് ഞാൻ അടുത്തൊരു തേനീച്ചക്കൂട്ടിൽ നിന്നും ഈ ഒരു കോമ്പെടുത്ത് കൊടുത്തത് പക്ഷേ അത് കൊടുത്തിട്ട് കൊടുത്തത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം ഇതിൽ ക്യൂന് അന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂനില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടാമത് കൊടുത്ത അതായത് ഈ ബ്രൂഡ് ഈ ബ്രൂഡിൽ അത് കറക്റ്റായിട്ട് ക്യൂൻ സെല്ല് കിട്ടുമായിരുന്നു അതായത് അന്ന് നമ്മൾ ബ്രൂഡ് മാത്രമല്ല കൊടുത്തത് കുറച്ച് കുഞ്ഞീച്ചയും എല്ലാം കൂടെ കൊടുത്തു അതുകൊണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് ക്യൂൻ ഇല്ലാതിരുന്നെങ്കിൽ എഗ്ഗ് ഇത് ക്യൂൻ സെല്ല് കെട്ടുമായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇന്ന് ക്യുൻ സെല്ല് കെട്ടിയതായിട്ട് കാണപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത ആ അതിൽ തന്നെ ആ ക്യൂൻ സെല്ല് കൊടുത്ത് തന്നെ വിരിഞ്ഞ് ഇതിനകത്ത് ക്യു ക്യൂൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഇത് തേനീച്ച കൂട് വളരെ സൈലൻ്റ് ആണ് നമ്മൾ ഒരു ക്യൂവിന് ഉള്ള ഒരു തേനീച്ചക്കൂട്ടിൻ്റെ അതേ പ്രതീതിയാണ് ഇത് ആദ്യം ആ വർക്കർ ബി സൈഡിൽ കിടന്ന ഒരു കോമ്പാണ് അപ്പോൾ ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല ഇത് വർക്കർ ബി ഇടുന്ന എഗ് ഇതുപോലെ വരും എല്ലാം ആൺ ഈച്ചയുടെ സെല്ല് അതായത് മടിയൻ ഈച്ചയുടെ സെല്ലായി മാറും അപ്പോൾ ഈ കോമ്പൊന്നും നമുക്കിനി അതിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വർക്കർ ബി എഗ് ലൈൻ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എഗ് ആയിരിക്കും ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇത് നമുക്ക് തേനീച്ചക്കൂട്ടിന് ആവശ്യമില്ല ഇത് നമ്മൾ ഇന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയും അപ്പോൾ രണ്ട് കോമ്പ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ കാണുമ്പോൾ സാധിക്കും ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആണീച്ച ആണീച്ചയുടെ ഇതായിട്ടാണ് ആ സെല്ലുകളായിട്ട് വന്നിട്ടുള്ളത് അതായത് വർക്കർ ബി എഗ് ലൈൻ ചെയ്ത എഗ്ഗ് ഡെവലപ്മെൻ്റായി വരുമ്പോൾ ഇങ്ങനെയിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞയാഴ്ച ഇട്ട് കൊടുത്താൽ നല്ല കോമ്പ് അതായത് ഇത് കറക്റ്റ് വർക്കർ ബീസ് ക്യൂവിന് ലൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഇതാണ് അപ്പോൾ ഇതിനകത്ത് നല്ല ബ്രൂഡാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് കോമ്പും കാണും അതിൻ്റെ ഡിഫറൻസ് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട് ലാസ്റ്റ് കോമ്പ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് കോമ്പിൽ കുറച്ച് ആണീച്ചിയുടെ സെല്ലും ഉണ്ട് കുറച്ച് ഹണിയും ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇത് ഇതിന് തന്നെ കൊടുക്കാം എന്തായാലും ഇതിനകത്ത് ക്യൂനായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇല്ലാതിരുന്നെങ്കിൽ ഇതിനകത്ത് ക്യൂൻസെല്ല് കെട്ടുമായിരുന്നു ഇതിൽ വളരെ ചെറിയ ക്യൂനായിരിക്കും വളരെ എങ്ങായിട്ടുള്ള ക്യൂനായിരിക്കും അതുകൊണ്ട് കണ്ടില്ല കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും ഇനി നമ്മൾ കഴിഞ്ഞ പ്രായ ആഴ്ച കൊടുത്ത ആ കോമ്പിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന ഇറങ്ങുമ്പോൾ നല്ല കുഞ്ഞീച്ചയും നല്ല വർക്കർ ബീസും ഇതിനകത്ത് ആയി വരും അതുകൊണ്ടാണ് ഒരു ബ്രൂഡ് കൂടെ നമ്മളിടയ്ക്ക് കൊടുത്തത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ തേനീച്ച പുതിയ ക്യൂനാകുമ്പം ഈ തേനീച്ച കൂട് ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ട് പുതിയ ക്യൂനാകുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രെങ്ത് കുറയുന്ന കൂടുകൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രൂഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല ഈ കോമ്പ് ആണീച്ചയുടെ സെല്ലുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നില്ല ഇതിനെ റിമൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിൽ നല്ലതുപോലെ ക്യൂനെ നോക്കണം പുതിയ ക്യൂനാണ് അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ എടുത്ത് കുടയുമ്പോഴത്തേക്ക് ചെന്ന് കൂട്ടിനകത്ത് വീണ് ചിലപ്പോൾ കേടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്മോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് നല്ലതുപോലെ അതിനകത്ത് ക്യൂനില്ല അതിനകത്ത് ക്യൂനില്ല എന്ന് നല്ലതുപോലെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കുടയാവും ഇതും കുടയുമ്പോൾ നമ്മൾ പ്രത്യേകം തേനീച്ചക്കുട്ടിനകത്ത് തന്നെ കുടയുക അപ്പോൾ അഥവാ എന്തെങ്കിലും കുഞ്ഞീച്ചയോ ക്യൂന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്ത് തന്നെ പോകും ഇതാ ഈ കോമ്പ് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതിനകത്ത് ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആണീച്ചയുടെ കോമ്പ് ഇത് നമുക്ക് ആ തേനീച്ചക്കൂട്ടിനകത്ത് ആവശ്യമില്ല അതിനകത്ത് കുറച്ച് ആണീച്ചയുടെ വേറെ വേറെയും സെല്ലുകളുണ്ട് അതുകൊണ്ട് ഈ കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ റിമൂവ് ചെയ്തത് നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിലെ ആണീച്ചയുടെ സെല്ല് ആ കോമ്പ് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് കാലി ഫ്രെയിം ഇതിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കും ഇനി അത് ഈ ആഴ്ച തന്നെ ആ ക്യൂവിന് എഗ്ലൈനായിട്ട് പുതിയ ക്യൂവിന് ഡെവലപ്മെൻ്റായി വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള ചെറിയ ചെറിയ വലിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഈ വീഡിയോകളെല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ ഒരു തേനീച്ച കർഷകന് ആ കർഷകൻ്റെ എല്ലാ തേനീച്ചയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്